നമസ്കാരം. ഈ ശ്രീധരൻ എന്ന ആ വന്ധ്യ വയോധികനായ അല്ലെങ്കിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മെട്രോമാൻ എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തിക്ക് ഇടയ്ക്കുണ്ടായ ആ ചിത്തഭ്രമത്തിൽ നിന്ന് ഒരു മോചനം ഉണ്ടായിരിക്കുകയാണ്. ചിത്തഭ്രമം എന്ന് പറയേണ്ടി വന്നത് അദ്ദേഹം കരുതിയിരുന്നത് ഈ നാട് അദ്ദേഹം നിന്ന പ്രൊഫഷൻ വൈസ് പേരെടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ അനുചരന്മാരായി കഴിഞ്ഞു. അദ്ദേഹം എന്ത് തീരുമാനിച്ചാലും ശ്രീധരൻ പറയുന്നതാണ് ശരി, അതിനനുസരിച്ച് നിലകൊള്ളൂ എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടി. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, മുഖ്യമന്ത്രിയാകാൻ പോകുന്നു, ജനപ്രതിനിധിയാകാൻ പോകുന്നു. തന്നെ ജനപ്രതിനിധിയാക്കാൻ വേണ്ടി ഈ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. തനിക്ക് ഇത്രയും കാലം കിട്ടിയ സ്വീകാര്യത രാഷ്ട്രീയത്തിലും കിട്ടുമെന്നൊക്കെ അദ്ദേഹം തെറ്റിദ്ധരിച്ചു. പോരാത്തതിന് ഈ കുറച്ചു കാലം നമുക്കൊരു സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ സ്വമേധയാ ഉള്ളിലൊരു അഹംഭാവം വരും. അതിനെ ഞാനെന്ന ഭാവം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം. ആ ഞാനെന്ന ഭാവത്തിൽ അദ്ദേഹം കരുതിയിരുന്നൊരു ലോക അബദ്ധമുണ്ട്. അതായത് ജനങ്ങളെല്ലാം അടിമകളാണ്, ചിന്താശേഷിയില്ലാത്തവരാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ വൈസ് അദ്ദേഹം നൈപുണ്യം കാട്ടിയപ്പോൾ അതിനെ അംഗീകരിച്ച് അദ്ദേഹത്തിനൊരു ട്രേഡ് മാർക്ക് നൽകി ഈ നാട് ആദരവോടെ കണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് പാളയത്തിലേക്ക് ഹിന്ദു തീവ്രവാദ ചിന്തയുമായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചത്. അതോടുകൂടി നാശം ആരംഭിച്ചതാണ്. കേവലം 6-7 മാസത്തിനകത്ത് തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു കേരളത്തിലെ സംഘപരിവാറിൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ബി ജെ പിയുടെ അവസ്ഥ എന്താണ്, അതിൽ പോകുന്നവരെ നാട്ടുകാർ കാണുന്നത് ഏത് തരത്തിലാണെന്നുള്ള അനുഭവങ്ങൾ കൂടി കിട്ടിയതോടുകൂടിയാണ് അദ്ദേഹം ഈ പരിപാടി ഇനിയില്ല, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം വിരമിക്കാൻ തീരുമാനിച്ചു എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ഇച്ചിരി വൈകിയായിരുന്നാലും വിവേകബുദ്ധിയോടുകൂടി തീരുമാനമെടുക്കാൻ കഴിഞ്ഞു. ഈ നാട്ടിൽ ഒരു തരത്തിലും ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സംഘടനയാണ് ബി ജെ പി എന്ന് ബോധ്യപ്പെട്ട് ഇത്രയും വലിയൊരു മൈലേജുള്ള ഒരു മനുഷ്യനെ ഈ പാർട്ടിയിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇമേജും തകർത്ത് അദ്ദേഹത്തിന് ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യതയും തകർത്തതിന് ശേഷം ഈ നാട്ടിൽ പുല്ല് വിലയാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്ന് സ്വയം ബോധ്യപ്പെട്ട് നേരത്തെ പറഞ്ഞ ആ അഹങ്കാരമെല്ലാം ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരു മനുഷ്യനായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ തീരുമാനിച്ചു. 90 വയസ്സായതുകൊണ്ട് തനിക്ക് ചെയ്യാനൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, 89 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ 35 സീറ്റ് ഞങ്ങൾ നേടാൻ പോകുന്നു, ആ 35 സീറ്റ് ശ്രീധരനും കൂടി വരുമ്പോൾ വലിയ തോതിൽ മാറ്റമുണ്ടാകും. ഈ പറഞ്ഞ ടാക്ടിക്സ് എല്ലാം അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്തത്. ഇപ്പോൾ മനസ്സിലായി എന്താണ് ഈ നാട്ടിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ സംഘടനയോട് ജനങ്ങൾക്കുള്ള ഒരു പൊതു വികാരം എന്നുള്ളത്. അത് ഈ നാട്ടിലെ നേതാക്കന്മാരെ കണ്ടിട്ട് ജനങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടായതാണ്. ഇത്രയും വലിയൊരു വ്യക്തിത്വത്തെ കിട്ടിയിട്ട് പോലും ആ പാർട്ടി ഈ നാട്ടിൽ വളരില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രീധരൻ വന്നതുകൊണ്ട് ബി ജെ പിക്ക് വട്ടപൂജ്യമായി എന്നുള്ള ഒരു പേരുദോഷം കൂടി അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട്. ഒരു ശക്തമായ മത്സരം പാലക്കാട് അദ്ദേഹം നടത്തിയെങ്കിലും ബി ജെ പി എന്ന പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു തരത്തിലും നേട്ടമുണ്ടാക്കാൻ സഹായിച്ചില്ല എന്നാണ് ബി ജെ പി നേതാക്കന്മാർ പൊതുവെ വെളിയിലെല്ലാം പറഞ്ഞത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇത്രയും കാലം വെയിലത്തും മഴയത്തും അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പേരിനെ നഷ്ടപ്പെടുത്താനല്ലാതെ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഒന്നും ഇതുകൊണ്ട് ശ്രീധരനെ നേടാനായില്ല. ഇത് ഈ നാട്ടിൽ പൗരപ്രമുഖന്മാരായിട്ട് നിൽക്കുന്നവരൊന്ന് തിരിച്ചറിയണം. ഇനിയെങ്കിലും ഇത്തരം ചാണകക്കുഴി തീരുമാനങ്ങൾ എടുക്കാതിരുന്നാൽ അവർ സ്വമേധയാ അധ്വാനിച്ചുണ്ടാക്കിയ ആ വ്യക്തിത്വവും ജനസ്വീകാര്യതയും എല്ലാ കാലവും നിലനിർത്താൻ കഴിയുമെന്ന് ശ്രീധരൻ ഒരു ഉദാഹരണമായി മാറുകയാണ്. ശ്രീധരൻ എന്നൊരു വ്യക്തിത്വത്തെക്കുറിച്ച് നോക്കിയാൽ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് എതിരഭിപ്രായമുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം ഒരുപക്ഷെ ഈ സവർണ മേധാവിത്വത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം അവലംബിച്ചിരുന്നത്. പക്ഷേ പ്രൊഫഷൻ വൈസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ നാട്ടിൽ ഇന്നും മെട്രോമാനാണ്. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഡി എം ആർ സിയുടെ ഭാഗമായിട്ട് നിന്ന് കേരളത്തിൽ പോലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ ഇരു കൈ നീട്ടിയാണ് ഈ നാട് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാലത്തും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇനി ഈ നാട്ടിലുള്ള ഒരു വ്യക്തിത്വങ്ങളും ഞാൻ എന്ന ഭാവം, ഞാൻ ഇന്നടുത്ത് പോയി കഴിഞ്ഞാൽ ഞാനൊരു സംഭവമാണ്, എനിക്ക് ജനങ്ങളെല്ലാം ഒപ്പമുണ്ട്, ഞാൻ എടുക്കുന്ന തീരുമാനത്തിനപ്പുറം ഈ നാട്ടിൽ മറിച്ചൊരു ചിന്തയില്ല എന്നൊക്കെ ഏതെങ്കിലും വേറൊരു ശ്രീധരന്മാർ ഈ നാട്ടിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഒരു ഉത്തരമാകുകയാണ് ഈ ശ്രീധരൻ എന്ന വ്യക്തി.
അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ 90-ാം വയസ്സെത്തുമ്പോൾ ഇത്രയും കാലം ഉണ്ടാക്കിയ പേരും പെരുമയും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ അപക്വമായ തീരുമാനത്തിലൂടെ ചെന്നെത്തി പതിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സ്വമേധയാ തോന്നലുണ്ടായിരിക്കുന്നത് അന്നേ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞതാണ് അബദ്ധം കാണിക്കരുത് എന്നുള്ളത് പക്ഷേ എന്തു ചെയ്യാം ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ആ തൻഭാവം വന്നു കഴിഞ്ഞാൽ ഈ നല്ലതിനു വേണ്ടി പറയുന്നവരുടെ വാക്കുകൾ ഒരിക്കലും കേൾക്കാൻ ആരും തയ്യാറാകില്ല ആ സന്ദർഭത്തിൽ പുകഴ്ത്തി അടിക്കുന്നവരുണ്ട് നമ്മളോടൊപ്പം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു മുഖ്യമന്ത്രി തന്നെ നിങ്ങൾ വീട് എടുത്തോളൂ റൂം എടുത്തോളൂ നിങ്ങൾക്ക് എംഎൽഎ സ്ഥാനം എല്ലാം പാലക്കാട് കേന്ദ്രീകരിച്ച് ഇപ്പോ സെറ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞ അവസാനം അദ്ദേഹത്തിനെ വീടിന്റെ മൂലയിലേക്ക് സെറ്റ് ആക്കി ഇരുത്തിയിട്ടുണ്ട് ഇത്രയും ചെയ്യാൻ ബിജെപി നേതാക്കന്മാർക്ക് കഴിഞ്ഞു ഒരു തവണ പോലും തോറ്റതിനു ശേഷം ഈ പറയുന്ന വ്യക്തിത്വങ്ങളെ പോയി കാണാനായിട്ട് അല്ലെങ്കിൽ ശ്രീധരനെ പോയി കാണാൻ പോലും ബി ജെ പി നേതാക്കന്മാർ തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് തയ്യാറായില്ലെന്ന് പറഞ്ഞാൽ ഈ തോൽവിക്കെല്ലാം കാരണം ഈ പറയുന്ന ശ്രീധരനൊക്കെയാണ് എന്ന് അവർ അങ്ങ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു ഇത്തരം വ്യക്തിത്വങ്ങളെയൊക്കെ പാർട്ടിയിൽ എടുത്തതുകൊണ്ട് ഒരു ഗുണവുമില്ല ഈ പുറത്തുള്ള ബിൽഡപ്പിനപ്പുറം ഈ വ്യക്തികൾക്കൊന്നും ജനസ്വീകാര്യത ഇല്ല എന്നൊക്കെ ബി ജെ പി വിലയിരുത്തി കഴിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ബി ജെ പി നേതാക്കന്മാർ പോലും അദ്ദേഹത്തെ പോയി കാണാത്തത് എന്തായാലും ശ്രീധരന് ഒരു കാര്യത്തിൽ ആശ്വസിക്കാനുള്ള വകയുണ്ട് പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ ശക്തമായ മത്സരം ഉയർത്തിയതിനു ശേഷം അവസാന നിമിഷം വരെ ജയിക്കുമെന്നൊരു തോന്നൽ ഉണ്ടാക്കിയതിനു ശേഷമാണ് അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്നത് എന്നിരുന്നാലും ബി ജെ പിയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പെടുത്ത് പരിശോധിച്ചാൽ ശ്രീധരനെ പോലൊരു വ്യക്തിക്ക് മാത്രമാണ് ഒരു ശക്തമായ മത്സരങ്ങളെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞു എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ ചാണകക്കുഴി വീണ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ആശ്വാസ വാക്കായി അതിനെ കാണാം ഇനിയുള്ള അദ്ദേഹത്തിന്റെ കാലം ശിഷ്ടകാലം ഈ സമൂഹത്തിലെ മനുഷ്യർക്കൊക്കെ വേണ്ട നല്ല ഗുണങ്ങൾ ചെയ്ത് അദ്ദേഹം ഇത്രയും കാലം ഉണ്ടാക്കിയ അറിവും ഇതെല്ലാം വെച്ച് ഈ നാടിൻ്റെയോ പുതിയ പ്രൊഫഷണൽ എഞ്ചിനീയർ വിഭാഗത്തിലുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സൽബുദ്ധികളൊക്കെ ഓതിക്കൊടുത്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇനിയുള്ള കാലം ഒരു പവിത്രമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഈ സന്ദർഭത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്.